ആദ്യ സ്നാൻഡി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് പാലക്കാട് സ്റ്റൈലിലൊരു ബീഫ് കൈമയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി നമുക്ക് ആദ്യമേ വേണ്ടത് ബീഫാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാനിവിടെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീഫ് നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 10 ചെറിയുള്ളിയും 3 പച്ചമുളകും 1 8 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1/2 tablespoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കഷ്ണം കറാമ്പട്ട, 1 ഏലക്കായ, 2 ഗ്രാമ്പു, 1/2 teaspoon വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പില, 1/2 tablespoon മല്ലിയില അരിഞ്ഞത്. ഇനി അതിലേക്ക് 2 tablespoon തേങ്ങ ചിരകിയത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പം ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും പട്ടയും കറാമ്പു ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം കൂട്ടി ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊടികൾ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 teaspoon മീറ്റ് മസാല കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ തേങ്ങയും ചേർത്ത് അരക്കേണ്ടത്. അപ്പോൾ ഇതിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന്ന് കുറച്ച് ബീഫ് അരച്ചത് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ബീഫ് കീമ ഞാൻ ഈ ഒരു ഷേപ്പിലെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ടു ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബീഫ് കീമ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.